Hi friends, welcome. In our kadalayum aripodiyum vechittu oru pudiya recipe aanu ṭa thayaarakkunathu. In namukku snack aayittu kazhikkam, breakfast aayittum kazhikkam. Adanne oru cup kadala raathri thanne kudurthu eduthathin shesham kazhugi vruthiyaakki cookerilekku maattam. Idekku 1/2 teaspoon manjalpodi cherkkam, 1 teaspoon mallipodi cherkkam, 1 teaspoon kashmiri molagodi kudi cherkkam. Saadharana molagodi irukkunnengil oru 1/2 teaspoon cherthamadi. Ini idilekku aavashyathinu uppum kudi cherkkam. മുങ്ങിക്കിടക്കാൻ ഭാഗത്തിന് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു 8 വിസിൽ വരുന്നതുവരെ മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്താൽ മതി. പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളം തന്നെ മതിയാവും. കാരണം നമുക്ക് വെള്ളം ആവശ്യമില്ല, കുറച്ച് ഡ്രൈ ആയിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിത് വേവിച്ചെടുത്തു. അപ്പോൾ ഇതിൽ വേവിച്ചതിന് ശേഷം കുറച്ചും കൂടി വെള്ളം ബാക്കിയുണ്ട്. അപ്പോൾ ആ വെള്ളം നമ്മൾ വറ്റിച്ച് കളയണം. അപ്പോൾ തീ നന്നായിട്ട് കൂട്ടിയിട്ടതിന് ശേഷം വെള്ളം മുഴുവനും വറ്റിച്ചെടുക്കുക. അതിനുശേഷം ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കിതൊരു മിക്സി ജാറിലേക്ക് മാറ്റാം. ഇപ്പോൾ മിക്സർ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് അങ്ങ് പേസ്റ്റ് ആക്കണ്ട, ജസ്റ്റ് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കേ വേണ്ടു. ചെറുതായിട്ട് കടല അവിടെ അവിടെ ആയിട്ട് കാണണം. അപ്പോൾ ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമ്മളൊരു സ്പൂൺ വെച്ച് തന്നെ ഉടച്ചെടുത്താലും മതി. അപ്പോൾ എങ്ങനെയാണോ എളുപ്പം ആ രീതിയിൽ ചെയ്യാം. അപ്പോൾ ഇതുപോലെ വേണം കേട്ടോ നമ്മൾ ഉടച്ചെടുക്കാനായിട്ട്. ഒരുപാട് അങ്ങ് ഫൈൻ പേസ്റ്റ് ആക്കണ്ട. അപ്പോൾ ഇതിനി മാറ്റി വെക്കാം. ഇനി നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് ചൂടാക്കിയ ശേഷം 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം ചേർക്കാം. ഇതൊന്ന് മൂത്തതിന് ശേഷം 1 കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും 1 പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. കൂടെ തന്നെ കുറച്ച് കരിവേപ്പിലയും കൂടി ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്ത് ചേർക്കാം. ഇത്രയും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 മീഡിയം സൈസായിട്ടുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. ഇതും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ഇനിയിപ്പോൾ ഇഞ്ചി ചേർക്കുന്നില്ലെങ്കിൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ആയാലും മതി, അതൊരു 1/2 ടീസ്പൂൺ ചേർത്താൽ മതിയാവും. അപ്പോൾ സവാള അത്യാവശ്യം ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർക്കാം. ഇനി ഇത് വീണ്ടും ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ബാക്കിയുള്ള പൊടികളൊക്കെ നമ്മൾ നേരത്തെ കടല വേവിക്കുമ്പോൾ തന്നെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര തന്നെ മതിയാവും. ഇനി ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടി ചേർക്കാം. തേങ്ങ കുറച്ച് കൂട്ടി ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് ഇത്രയും കൂടി വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. തേങ്ങ കുറച്ചൊന്ന് മൊഴിഞ്ഞ് കിട്ടിയാൽ നല്ലതായിരിക്കും. 3-4 മിനിറ്റ് നേരത്തേക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മളിത് വഴറ്റിയെടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന കടലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടല വേവിക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പൊക്കെ ചേർത്തിട്ടാണ് വേവിച്ചത്. അപ്പോൾ വീണ്ടും ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആദ്യമൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് പോരാൻ തോന്നിയാൽ കുറച്ച് ഉപ്പ് നമുക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ അവസാനമായിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഏറ്റവും അവസാനം ചേർത്താൽ മതി, എന്നാലേ ആ ഒരു ഫ്ലേവർ നമുക്ക് നന്നായിട്ട് കിട്ടും. അതിനുശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെയൊന്ന് തണക്കട്ടെ, നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് 1 കപ്പ് അരിപ്പൊടി എടുക്കാം. ഇത് വറുത്ത അരിപ്പൊടിയാണ്. നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്ന നൈസായിട്ടുള്ള അരിപ്പൊടി വേണം ഉപയോഗിക്കാനായിട്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചതച്ചെടുത്തതാണ്, അതും കൂടി ചേർക്കാം. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടി ചേർത്ത് ഇതെല്ലാം കൂടി ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തിളച്ച വെള്ളം കൂടി ഒഴിച്ച് കുഴച്ചെടുക്കണം. ഇപ്പോൾ വെള്ളത്തിൻ്റെ അളവെന്ന് വെച്ചാൽ 1 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളം വേണ്ടി വരും. പിന്നെ നമ്മൾ എടുക്കുന്ന അരിപ്പൊടി അനുസരിച്ചിരിക്കും കേട്ടോ. വെള്ളത്തിൻ്റെ കണക്ക് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഈ അരിപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളം മതിയായിരുന്നു. അപ്പോൾ ആദ്യം നിങ്ങൾ ചേർക്കുമ്പോൾ 1.5 കപ്പ് തന്നെ ചേർത്ത് നോക്കുക. പിന്നീട് ആവശ്യമാണെങ്കിൽ മാത്രം വെള്ളം ചേർത്താൽ മതി. ഒരുപാടങ്ങ് ലൂസായി പോരുത്. നമ്മുടെ ചപ്പാത്തി മാവിനൊക്കെ ഒരു പരുവത്തിലാണ് നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ മാക്സിമം 1.5 കപ്പ് തന്നെ മതി നമുക്ക് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം വെള്ളം ഒഴിക്കുമ്പോൾ ഒറ്റയടിക്ക് ഒഴിക്കാതെ കുറേശ്ശെ കുറേശ്ശായിട്ട് ഒഴിച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി ഇതൊന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം നമുക്കിത് കുഴച്ചെടുക്കാവുന്നതാണ്. 1-5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. ഇതിപ്പോൾ ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് കൈവെച്ച് തന്നെ ഇത് കുഴച്ചെടുക്കാവുന്നതാണ്. നിങ്ങൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് വെള്ളം കുറച്ച് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി മിക്സ് ചെയ്ത് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് കുഴച്ചെടുത്തു. ഇനി ഇതിൽ നിന്നും ചെറിയ ബോൾസ് ആക്കി എടുക്കാം. നമ്മൾ പൂരിക്കൊക്കെ എടുക്കുന്നതിനേക്കാളും കുറച്ച് വലുപ്പത്തിൽ ബോൾ എടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ബോൾ നമ്മൾ ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൽ കുറച്ച് എണ്ണ തടയതിന് ശേഷം ഈ ബോൾ വെച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകളിലായിട്ട് മറ്റൊരു ഷീറ്റിലും എണ്ണ തടയതിന് ശേഷം ഇതുപോലെ വെച്ച് ഒരു പാത്രം വെച്ച് നമുക്ക് ഇതുപോലെ പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ പൂരി പ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പമായിട്ടോ നമുക്ക് അതിൽ തന്നെ ചെയ്യാം. അതില്ലാത്തവർക്ക് ഈ ഒരു മെത്തേഡിൽ ചെയ്താൽ മതി. ഇതുപോലെ ഒരു പാത്രം വെച്ച് പ്രസ് ചെയ്താൽ തന്നെ നല്ല നൈസായിട്ട് നമുക്കിത് പരത്തിയെടുക്കാൻ പറ്റും. ഇപ്പോൾ 2 ഷീറ്റിലും എണ്ണ തടവണം, അത് മറക്കരുത്, അല്ലെങ്കിൽ പിന്നെ ഒട്ടി പിടിച്ചിരിക്കും. അപ്പോൾ ഇതുപോലെ നല്ല നൈസായിട്ട് നമുക്കിത് പരത്തിയെടുക്കാൻ പറ്റും.
ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത്രയും കനം കുറച്ചിട്ടാണ് നമ്മളിത് പരത്തിയിരിക്കുന്നത്. ഒരുപാട് അങ്ങ് കട്ടിയായാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ച് ഇതുപോലെ കനം കുറച്ച് വേണം ചെയ്യാനായിട്ട്. ഒട്ടും തന്നെ പൊട്ടിപ്പോവില്ല, കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുകയില്ല. അപ്പോൾ ഇതുപോലെ ഓരോന്നും ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ സൈഡിലോട്ട് നമുക്ക് മസാല വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു സൈഡ് മുഴുവനായിട്ടും മസാല വെച്ച് കൊടുക്കാം. ഇനി ഇത് നമ്മൾ കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ കവർ ചെയ്ത് സൈഡൊക്കെ ഒന്ന് കൈവച്ച് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അത് ഒട്ടിപ്പിടിച്ചിരുന്നോളും. ഫില്ലിംഗ് ഒന്നും പുറത്ത് വരാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് സീൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ബാക്കിയുള്ളതും ഇതേ രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിതെല്ലാം റെഡിയാക്കി എടുത്തു. ഇനി ഇതൊരു സ്റ്റീമറിലേക്ക് മാറ്റാം. ഇത് സ്റ്റീമറിലേക്ക് മാറ്റിയ ശേഷം സ്റ്റീം ചെയ്തെടുത്താൽ മതി. ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് വെച്ചാൽ തന്നെ ഇത് വെന്ത് കിട്ടും. നമ്മൾ നേരത്തെ മാവും ഫില്ലിങ്ങൊക്കെ വെന്തതാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയെടുത്താൽ മതി. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. 10 മിനിറ്റിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. കടല കൊണ്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം, അല്ലെങ്കിൽ സ്നാക്ക് ആയിട്ടും കഴിക്കാം. നല്ല ഹെൽത്തി ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഫില്ലിംഗ് നമ്മൾ വെക്കുമ്പോൾ കുറച്ചധികം തന്നെ വെക്കണം, നല്ല നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.